നമസ്കാരം, ന്യൂസ് അറ്റ് വൺ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോ അക്കാദമിയുടെ അധിക ഭൂമി പിടിച്ചെടുക്കണമെന്ന് വി എസ്. വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമെന്നും വി എസ്. വിദ്യാർത്ഥികളോട് അനുഭാവം പ്രഖ്യാപിച്ച് വി മുരളീധരൻ ഉപവാസം തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാർത്ഥികളുമായുള്ള ചർച്ച വൈകിട്ട്. പോലീസ് മെഡൽ പ്രശ്നത്തിൽ പിഴവ് ആഭ്യന്തര വകുപ്പിന് തന്നെ. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കേരളത്തിൽ ആർക്കും കിട്ടാത്തതിൽ അതൃപ്തി പുകയുന്നു. പിഴവുണ്ടായത് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിൽ. നേരിട്ട് അപേക്ഷ നൽകിയ ഫയർഫോഴ്സ് വിഭാഗത്തിന് മെഡൽ കിട്ടി. പ്രഥമ ടി എൻ ജി പുരസ്കാരം പാലിയം ഇന്ത്യ ചെയർമാൻ ഡോക്ടർ എം ആർ രാജഗോപാലിന്. രോഗി പരിചരണത്തിന് മാതൃകാപരമായ പ്രവർത്തനമെന്ന് ജൂറി. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പുരസ്കാരം ഈ മാസം 30 സമ്മാനിക്കും. നാളെ 68 റിപ്പബ്ലിക് ദിനം. ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. യേശുദാസിനും ഗുരു ചേമഞ്ചേരിക്കും പി ആർ ശ്രീജേഷിനും പത്മ പുരസ്കാരമെന്ന് സൂചന. വയനാടൻ വനാതിർത്തികളിൽ അടിസ്ഥാന വികസനത്തിന്റെ പേരിൽ കോടികളുടെ അഴിമതി. റോഡും വീടും വെള്ളവും നൽകേണ്ട പദ്ധതിയിൽ കിട്ടിയത് പശുവും ആടും മാത്രം. പശു പോലും 10 ലിറ്റർ 15 ലിറ്റർ തരും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇപ്പൊ പോയി വേറൊണ്ടേയുള്ള. ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ സർക്കാർ മുദ്രയോടെ സർട്ടിഫിക്കറ്റും. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഫയർഫോഴ്സ് സേനാ വിഭാഗത്തിന് രാഷ്ട്രപതിയുടെ 4 മെഡലുകൾ കിട്ടിയപ്പോഴാണ് പോലീസ് പുറത്തായത്. ഇതോടെ പോലീസുകാരുടെ അപേക്ഷ ഓൺലൈൻ വഴി നൽകിയതിൽ ആഭ്യന്തര വകുപ്പിന് പിഴവ് സംഭവിച്ചതായുള്ള സംശയം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഫയലുകൾ വൈകിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ എന്നീ വിഭാഗങ്ങളിലെ സേനാംഗങ്ങൾ രാഷ്ട്രപതിയുടെ മെഡലിനായി അപേക്ഷിച്ചിരുന്നു. വകുപ്പ് തലവന്മാർ വഴി സെക്രട്ടറിയിലെത്തിയ ശുപാർശകൾ ആഭ്യന്തര വകുപ്പാണ് കേന്ദ്രത്തിന് കൈമാറിയത്. ഇതിൽ ഫയർഫോഴ്സിന്റെയും ജയിലിന്റെയും ശുപാർശകൾ ഓൺലൈൻ വഴിയല്ലാതെ രജിസ്റ്റേർഡായാണ് കേന്ദ്രത്തിന് കൈമാറിയത്. ഡിസംബർ 20 ഫയർഫോഴ്സിന്റെ അപേക്ഷ കേന്ദ്രത്തിന് നൽകിയത്. ഈ ശുപാർശയിൽ നിന്ന് തിരഞ്ഞെടുത്ത 4 ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിയുടെ മെഡലിന് അർഹരായി. 1 വിശിഷ്ട സേവാ മെഡലും 3 സ്തുതിർഹ സേവാ മെഡലുമാണ് ലഭിച്ചത്. അതേസമയം പോലീസിന്റെ ശുപാർശ ഡിസംബർ 30 വൈകുന്നേരം ഓൺലൈൻ വഴിയാണ് നൽകിയത്. ഈ അപേക്ഷകൾ ലഭിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം കേരള പോലീസിന് മെഡൽ നിഷേധിച്ചത്. ഇതോടെ ഓൺലൈൻ വഴി ആഭ്യന്തര വകുപ്പ് അപേക്ഷ നൽകിയതിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണം ശക്തമാവുകയാണ്. രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ആർക്കും രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടിയില്ല എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? മെഡൽ നിഷേധിച്ചതിൽ പോലീസ് സേനയിൽ കടുത്ത അമർഷമാണുള്ളത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സേനയ്ക്കുള്ളിലെ ആവശ്യം. എന്നാൽ സംസ്ഥാനത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലെ ഉദ്യോഗസ്ഥ ഗോമതി അനിലിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ. സൈനികർക്ക് നൽകുന്ന ബഹുമതി അപൂർവമായി മാത്രമാണ് ജീവനക്കാർക്ക് കിട്ടുന്നത്. നിലമ്പൂർ സ്വദേശിനിയായ ഗോമതി 1987 ജോലിയിൽ പ്രവേശിച്ചത്. പത്മ അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. യേശുദാസ്, കഥകളി ആചാര്യൻ, ഗുരു ചേമഞ്ചേരി, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ പട്ടികയിലുണ്ടെന്നാണ് സൂചന. ഗായകൻ കെ ജെ യേശുദാസിന് പത്മവിഭൂഷൺ കിട്ടുമെന്നാണ് സൂചന. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് പത്മശ്രീ ലഭിച്ചേക്കും. കായിക താരങ്ങൾക്ക് പത്മ പുരസ്കാര പട്ടികയിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ മലയാളിയായ പി ആർ ശ്രീജേഷ്, ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് പി വി സിന്ധു, കോച്ച് പുല്ലേല ഗോപിചന്ദ്, ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് സാക്ഷി മാലിക്, ഇന്ത്യൻ ടീം മുൻ ക്യാപ്റ്റൻ എം എസ് ധോണി തുടങ്ങിയവർ പട്ടികയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. പത്മവിഭൂഷൺ ബഹുമതിക്കായി യേശുദാസിനെ കേരള, തമിഴ്നാട് സർക്കാരുകൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. യേശുദാസിന് നേരത്തെ പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ആചരിച്ചിട്ടുണ്ട്. പി വി സിന്ധുവിന് പത്മശ്രീയും പുല്ലേല ഗോപിചന്ദിന് പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഭീകരാക്രമണ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിൽ രാജ്യം നാളെ 68 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. പാക് തീവ്രവാദികൾ ഇന്ത്യയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനാണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. അഫ്ഗാൻ തിരിച്ചറിയൽ രേഖകളുമായി പാക് തീവ്രവാദികൾ ഇന്ത്യയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളുടെ സുരക്ഷ ശക്തമാക്കി. രാജ്പഥിനെ 2.5 കിലോമീറ്ററിനകത്തുള്ള കെട്ടിടങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. CCTV ക്യാമറ വലയത്തിലാണ് റിപ്പബ്ലിക് ദിന പരേഡ്. അബുദാബി കിരീടാവകാശിയും ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് മുഖ്യാതിഥി.
റിപ്പബ്ലിക് ദിന പരേഡിൽ യു എയിൽ നിന്നുള്ള സൈനികരും അണിനിരക്കും. ഇതാദ്യമായാണ് ഒരു അറബ് രാജ്യത്തു നിന്നുള്ള സൈന്യം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന് ഇത്തവണയും നിശ്ചല ദൃശ്യമില്ല. സംസ്ഥാനം സമർപ്പിച്ച ആശയം കേന്ദ്രം തള്ളിയതോടെയാണ് തടയപ്പെട്ടത്. നാവികസേനയുടെ പരേഡിനെ തലശ്ശേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ അപർണ നായർ നയിക്കും. വ്യോമസേനാ സംഘത്തെ നയിക്കുന്ന നാലു പേരിൽ ഒരാളായി പാലക്കാട് സ്വദേശിനി ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ദൃശ്യനാഥും ഉണ്ടാകും. വൈകിട്ട് 7 മണിക്ക് രാഷ്ട്രപതി പ്രണബ് മുഖർജി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ശക്തമായ ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങളാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദില്ലിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്പഥിൽ നിന്നും വസീം സൈദിക്കൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി വി എസ് അച്യുതാനന്ദൻ. അക്കാദമിയുടെ പക്കലുള്ള അധിക ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് വി എസ് പറഞ്ഞു. സമരക്കാരുമായി വിദ്യാഭ്യാസ മന്ത്രി വൈകിട്ട് 4 മണിക്ക് ചർച്ച നടത്തും. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥി സമരം തുടങ്ങി 15 ദിവസം പിന്നിടുമ്പോൾ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതാണ് വി എസിന്റെ സന്ദർശനം. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവരിൽ നിന്ന് ഗവൺമെന്റ് ഉടനെ തന്നെ ആ ഭൂമി തിരിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. വൈകിട്ട് 4 വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ച. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് എസ് എഫ് ഐ പിന്മാറിയെന്ന് വാർത്ത പ്രചരിച്ചെങ്കിലും നേതാക്കൾ നിഷേധിച്ചു. അത്തരത്തിൽ യാതൊരു നിർദ്ദേശവും അങ്ങനെ യാതൊരു ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തു നിന്നോ മറ്റൊരു ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത് വിദ്യാർത്ഥികളുടെ സമരമാണ്, എസ് എഫ് ഐ ഏറ്റെടുത്തിരിക്കുന്ന സമരമാണ്. കോടതി ഉത്തരവിന്റെ ബലത്തിൽ അക്കാദമി ഇന്ന് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒരു വിദ്യാർത്ഥി പോലും ക്ലാസ്സിലെത്തിയില്ല. തുടർന്ന് ഈ നീക്കം മാനേജ്മെന്റ് ഉപേക്ഷിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി കോളേജിന്റെ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. അതിനിടെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ബി ജെ പി നേതാവ് വി മുരളീധരൻ 48 മണിക്കൂർ നിരാഹാര സമരം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചുവെന്ന വാദത്തിന് ബലം പകർന്ന് കൂടുതൽ തെളിവുകൾ. ഇൻക്വസ്റ്റ് സമയത്തെടുത്ത ഫോട്ടോയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. മൃതദേഹത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇക്കാര്യത്തിലുള്ള സംശയം ബലപ്പെടുന്നത്. ഇൻക്വസ്റ്റ് സമയത്തെടുത്ത മൃതദേഹത്തിന്റെ ഈ ചിത്രത്തിൽ ജിഷ്ണുവിന്റെ കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞ നിലയിലാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പാതി തുറന്ന കണ്ണുകളെന്നാണ്. മാത്രമല്ല കണ്ണുകളിൽ രക്തപ്പാടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ അടഞ്ഞ കണ്ണുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കും വിധം പിന്നീട് തുറന്നിരിക്കാനുള്ള സാധ്യതയില്ലെന്ന് ഫോറൻസിക് വിദഗ്ധന്മാർ തന്നെ പറയുന്നു. ജിഷ്ണുവിന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ ഇതിന് പിന്നിലെന്ന് വീട്ടുകാർ സംശയിക്കുന്നു. പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചുവെന്ന അമ്മയുടെ പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ അന്വേഷണ സംഘം അമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. വിജിലൻസിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പുറത്ത്. മലബാർ സിമെന്റ്സിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് MD അറസ്റ്റ് ചെയ്ത നടപടിക്ക് പിന്നിലെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ആരോപണം. ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളിയതോടെയാണ് സർക്കാർ IAS ചേരിപ്പോരിന് തുടക്കമായത്. മലബാർ സിമെന്റ്സ് MD ആയിരുന്ന കെ പത്മകുമാറിനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതോടെയാണ് IAS ഉന്നതർ ഒന്നടങ്കം വിജിലൻസിനെതിരെ രംഗത്തെത്തിയത്. വിജിലൻസിന്റെ ഈ നീക്കത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും റിയാബിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്മകുമാറിനെ ഉടൻ പുനർനിയമിക്കണമെന്നുമാണ് നിയമവകുപ്പ് സെക്രട്ടറി BG ഹരീന്ദ്രനാഥിന്റെയും വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയുടെയും കത്ത് സഹിതം ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് ആവശ്യപ്പെടുന്നത്. MD അറസ്റ്റ് മലബാർ സിമെന്റ്സിന്റെ ഉൽപ്പാദനം നിലയ്ക്കുന്നതിന് കാരണമായി. പൊതുമേഖലയെ ക്ഷീണിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അറസ്റ്റ്. മലബാർ സിമെന്റ്സ് മുൻ MD കളങ്കമില്ലാത്ത ഉദ്യോഗസ്ഥനെന്നാണ് ചീഫ് സെക്രട്ടറിയും മറ്റ് ഉന്നത IAS ഉദ്യോഗസ്ഥരും വിശേഷിപ്പിക്കുന്നത്. വിജിലൻസിന്റെ ഇടപെടലുകളിൽ നിയന്ത്രണങ്ങൾ വേണമെന്നും ഇതിനായി ഒരു സമിതിയെ നിയമിക്കണമെന്നും ചീഫ് സെക്രട്ടറി ഫയലിൽ ആവശ്യപ്പെടുന്നുണ്ട്. വിജിലൻസ് കേസ്, ദ്രുത പരിശോധന, പ്രോസിക്യൂഷൻ നടപടികൾ എന്നിവയ്ക്ക് കൃത്യമായ പ്രോട്ടോകോൾ വേണം. ജഡ്ജി, പോലീസ് ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടുന്ന വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് തത്തയെ തളയ്ക്കാൻ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. December 27 നൽകിയ ഈ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി തള്ളിയതോടെയാണ് IAS ഉദ്യോഗസ്ഥർ കൂട്ടാവധി സമരത്തിനൊരുങ്ങിയത്. അഴിമതി കേസിൽ പ്രതിയാകുന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ IAS ഉന്നതർ ഒന്നടങ്കം രംഗത്തെത്തുന്നത് ഇതാദ്യമായാണ്. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. TP സെൻകുമാറിനെ സംസ്ഥാന പോലീസ് തലവന്റെ ചുമതലയിൽ നിന്നും സർക്കാർ നീക്കിയത് ഹൈക്കോടതി ശരിവച്ചു.
ഡി ജി പി സ്ഥാനത്തു നിന്നും നീക്കിയ നടപടി ചോദ്യം ചെയ്ത് സെൻകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. നേരത്തെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും സർക്കാർ നടപടി ശരിവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തായിരുന്നു സെൻകുമാറിന്റെ ഹർജി. പുറ്റിങ്ങൽ, ജിഷ കേസുകളിൽ സെൻകുമാറിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായും ഇത് പൊതുസമൂഹത്തിൽ പോലീസിനെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കിയെന്നുമായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ മതിയായ കാരണമില്ലാതെ തന്നെ നീക്കിയത് ചട്ടവിരുദ്ധമാണെന്നായിരുന്നു സെൻകുമാറിന്റെ ആക്ഷേപം. സുപ്രീംകോടതിയെ സമീപിക്കാനാണ് സെൻകുമാറിന്റെ നീക്കം. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള വയനാട്ടിലെ വനാതിർത്തികളിൽ അടിസ്ഥാന വികസനത്തിന്റെ പേരിൽ നടന്നത് കോടികളുടെ അഴിമതി. വെള്ളമുണ്ടയിൽ മാവോയിസ്റ്റുമായി വെടിവെപ്പ് നടന്ന ചപ്പയിൽ ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ പേരിൽ സർക്കാർ മുദ്രയോടെ സർട്ടിഫിക്കറ്റ് വരെ നൽകിയാണ് തട്ടിപ്പ്. പണം മുടക്കിയിട്ടും അടിസ്ഥാന വികസനം നടക്കാത്തതിനാൽ മുഴുവൻ പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് മാവോയിസ്റ്റ് അനുകൂല നിലപാടാണെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയത് 13 ഇടങ്ങളിൽ. ചിലയിടത്ത് അവർ അക്രമത്തിന് മുതിർന്നു. ബൈക്കുകൾ തീയിട്ടു, റിസോർട്ടുകൾ തല്ലിത്തകർത്തു. ഒടുവിൽ വെള്ളമുണ്ടിയിലെ ചപ്പയിൽ പോലീസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. ഇപ്പോഴിതാ മാവോയിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോകുമെന്ന് പേടിച്ച് ജില്ലയിലെ അഴിമതിക്കാരായ 48 ഉദ്യോഗസ്ഥരുടെ പട്ടികയും തയ്യാറാക്കിയിരിക്കുന്നു. പട്ടിക തയ്യാറാക്കി ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാകുമോ? വർഷങ്ങളായി മാവോയിസ്റ്റ് സാന്നിധ്യം കാണപ്പെടുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എവിടം വരെയായി? ചപ്പ വെടിവെപ്പിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പുതുവത്സരാഘോഷം. മാവോയിസ്റ്റ് സാന്നിധ്യ പ്രദേശങ്ങളിലെത്തി ജനങ്ങളുടെ ഭീതി അകറ്റുക ലക്ഷ്യം. കൃഷി ചെയ്യുന്നത് ശകലം വെള്ളം, ഒരു കുളം, ഈ റോഡ് കുഞ്ഞും, അതോടൊപ്പം തന്നെ ഈ ചപ്പ, അതോടൊപ്പം തന്നെ കോമ്പാറ എന്നീ കോളനികൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇപ്പോൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രഖ്യാപിച്ചത് 5 കോടി. ഉടൻ ജില്ലാ ഭരണകൂടം പദ്ധതി തയ്യാറാക്കി. 5 കോടിയുടെ നടത്തിപ്പ് ജില്ലാ കളക്ടറിൽ നിന്ന് ഉത്തരവിറങ്ങി 3 ദിവസത്തിനുള്ളിൽ അട്ടിമറിച്ചു. ഇടപെട്ടത് അന്നത്തെ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് ഈ രേഖ പറയുന്നു. ഇതേ തുടർന്ന് നടത്തിപ്പ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറി വീണ്ടും ഉത്തരവിറങ്ങി. ഇതോടെ കളക്ടറുടെ നിർദ്ദേശങ്ങൾക്ക് കടലാസ് വിലയായി. ബ്ലോക്ക് പഞ്ചായത്ത് ഈ 5 കോടി എന്തു ചെയ്തു? പദ്ധതി പ്രകാരം ചപ്പയിലേക്ക് പണിയേണ്ട റോഡ്, വീടുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി, കൃഷിക്കായുള്ള കുളം നിർമ്മിച്ചു കൊടുത്തിട്ടില്ല. 5 കോടി കൊണ്ട് ആകെ ഗുണമുണ്ടായത് നാട്ടുകാർക്ക് കിട്ടിയ ആടും പശുവും മാത്രം. ഇനി അതിന്റെ കാര്യം കേൾക്കുക. പശു പോലും 10 ഇട്ടിട്ട് 15 ഇട്ടിട്ട് തരുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇപ്പൊ പോയി വീടുള്ള. പദ്ധതി പ്രകാരം ചപ്പയ്ക്ക് 3 കിലോമീറ്റർ ഇപ്പുറത്ത് പണിത കമ്മ്യൂണിറ്റി ഹാൾ, ചിലവ് 25 ലക്ഷം. ആർക്കു വേണ്ടിയെന്ന് പണിതവർക്ക് പോലും അറിയില്ല. ഇനി സർക്കാർ മുദ്രയുള്ള ഈ സർട്ടിഫിക്കറ്റ് കാണുക. പദ്ധതിയുടെ ഭാഗമായി സ്വയം തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് നൽകിയതാണ്. പരിശീലനം നൽകിയ സ്ഥാപനം ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല. സർക്കാർ മുദ്രയിൽ ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ ഇറങ്ങിയ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതൊക്കെയാണ് 5 കോടി മുടക്കി നടത്തിയ വികസനങ്ങൾ. ജനങ്ങൾ ആവശ്യപ്പെട്ട ഒന്നും കിട്ടിയില്ല. ചപ്പ ഇപ്പോഴും പഴയ ചപ്പ തന്നെ. ഇനി ഇവിടുത്തെ ആളുകളുടെ ഇപ്പോഴത്തെ മനോഭാവം കേൾക്കുക. ഇപ്പൊ കുറെ മാവുൽസാർ വന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ഫല ഗുണം എന്ന് വെച്ചാല് അവർക്കുണ്ടാണ്. ഇനിയിപ്പോ ഞങ്ങൾ അതിലേക്ക് തന്നെ പോണോന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈ സംസാരം കാര്യങ്ങളും അങ്ങനെയാണ്, അങ്ങനെ ചെയ്യാം. മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയ മറ്റു പ്രദേശങ്ങളിലും ഞങ്ങൾ പോയി. അടിസ്ഥാന വികസനം ഒരിടത്തുമില്ല. ഇതിലും ഗൗരവം രഹസ്യമായി പലരും പറഞ്ഞത് മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായ പരാമർശങ്ങളാണെന്നതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ജനങ്ങളുടെ ഈ മനോഭാവത്തിൽ മാറ്റം വരുത്തുകയാണ് മാവോയിസ്റ്റ് സാന്നിധ്യം കുറയ്ക്കാനുള്ള ഏക പോംവഴി. അതും അഴിമതിക്കുള്ള അവസരം ഇല്ലാതാക്കിക്കൊണ്ട്. സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ വനാതിർത്തിയിൽ അവർ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. വയനാട്ടിൽ നിന്നും അജീഷ് വഞ്ഞാറമ്മൂടിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രഥമ TNG പുരസ്കാരം ഡോക്ടർ MR രാജഗോപാലിന്. പ്രഥമ TNG പുരസ്കാരം ഡോക്ടർ MR രാജഗോപാലിന്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. TNG അനുസ്മരണ ദിനമായി ഈ മാസം 30 പുരസ്കാരം സമ്മാനിക്കും. മാനദണ്ഡങ്ങൾ നോക്കിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ മറ്റു പലരെയും മാറ്റി നിർത്തി ഡോക്ടർ MR രാജഗോപാലിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ TNG പുരസ്കാരം ആതുര സേവന രംഗത്തെ സേവനങ്ങൾക്കാണ്. വ്യക്തികളും സംഘടനകളും സമൂഹങ്ങളും ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ആതുര ശുശ്രൂഷ മേഖലയിൽ നടത്തുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഈ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന
1217 റെക്കമെൻഡേഷൻസ്. ഡോക്ടർ എം വി പിള്ള അധ്യക്ഷനായ ജൂറിയിൽ ഡോക്ടർ ബി ഇക്ബാൽ, ഡോക്ടർ പി എം വാര്യർ, പോലീസ് മുൻ മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരായിരുന്നു അംഗങ്ങൾ. സാന്ത്വന ചികിത്സാ രംഗത്ത് നീണ്ട സംഭാവനകളാണ് ഡോക്ടർ എം ആർ രാജഗോപാലിനെ പുരസ്കാര ജേതാവാക്കിയത്. വേദനിക്കുന്നവർക്ക് സൗഖ്യം പകരാൻ പൊതുപങ്കാളിത്തത്തോടെ രൂപീകരിച്ച കൂട്ടായ്മ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമടക്കം നേടിയിട്ടുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് ടാഗോർ ഹാളിലാണ് പുരസ്കാരദാനം. ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തുന്നത് ജസ്റ്റിസ് മാർക്കിൻ്റെ കഡ്ജുവാണ്. ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ചെയർമാനായ എൻ രാമു പിന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അദ്ദേഹമാണ്. ടി എൻ ജി ഓർമ്മ പുസ്തകം സക്കറിയ പ്രകാശനം ചെയ്യും. ടി എൻ ജിയെ കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടത്തുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ പരിയാരത്ത് യുവാവിനെ തള്ളിക്കൊന്നു. തളിപ്പറമ്പ് ബക്കളം സ്വദേശി അബ്ദുൽ ഖാദറിനെയാണ് പരിയാരം വായാട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണ് റോഡരികിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ 6:30 ദേഹമാസകലം മർദ്ദനമേറ്റ നിലയിൽ വായാട് റോഡരികിൽ അബ്ദുൾ ഖാദറിനെ കണ്ടെത്തുന്നത്. അവശനായ നിലയിൽ ഇയാളെ കണ്ട പത്രവിതരണക്കാരൻ പരിയാരം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഖാദർ മരിച്ചിരുന്നു. ശരീരത്തിൽ വടികൊണ്ട് അടിയേറ്റ പാടുകളുണ്ട്. കാൽപാദങ്ങളും കൈകളും ഒടിച്ച നിലയിലാണ്. കാലുകൾ കൂട്ടിക്കെട്ടിയിരുന്നു. മറ്റൊരു സ്ഥലത്ത് വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ച ശേഷം വായാട് റോഡരികിൽ തള്ളിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഖാദറിനെ കണ്ടുകെട്ടിയാൽ കൈകാര്യം ചെയ്യണമെന്ന തരത്തിൽ നവമാധ്യമങ്ങളിൽ പ്രചരണമുണ്ടായിരുന്നു. ബക്കളം സ്വദേശിയായ ഇയാളുടെ ഭാര്യ വീട് വായാടാണ്. ഇടയ്ക്കിടെ ഇവിടെയെത്തുന്ന ഖാദർ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സുകളുടെ ചില്ലുകളും സീറ്റുകളും തകർക്കുന്നതും ഓട്ടോറിക്ഷകൾ നശിപ്പിക്കുന്നതും പതിവായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് സ്റ്റേഷനിലേക്കും ഫയർ സ്റ്റേഷനിലേക്കും ഫോൺ വിളിച്ച് കബളിപ്പിക്കാറുണ്ടായിരുന്ന ഇയാൾക്ക് മനോരോഗമുണ്ടായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. അഞ്ചിടങ്ങളിൽ അംഗം മുറുകും. ബി എസ് പി നേതാവ് മായാവതിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ 1 February തുടങ്ങും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് താഴെത്തട്ടിൽ വലിയ പ്രചാരണമാണ് ബി എസ് പി നടത്തുന്നത്. ദളിത് മുസ്ലിം വോട്ടർമാരെ കേന്ദ്രീകരിച്ചാണ് പല മണ്ഡലങ്ങളിലും പ്രചാരണം. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ബി ജെ പിയെയും എസ് പി എയും കോൺഗ്രസിനെയും അപേക്ഷിച്ച് ബി എസ് പിക്ക് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയം നേരിട്ടാൽ പിന്നീട് മായാവതിയുടെ പാർട്ടിക്ക് ഇപ്പോൾ അവശേഷിക്കുന്ന അടിത്തറ കൂടി ഇല്ലാതാകും. അതുകൊണ്ട് വലിയ റാലികൾ നടത്തിയുള്ള പ്രചരണ കോലാഹലങ്ങൾ തുടങ്ങും മുൻപ് താഴെത്തട്ടിലുള്ള പ്രചരണ പരിപാടികൾക്കാണ് ബി എസ് പി പ്രാധാന്യം നൽകുന്നത്. 1 February മായാവതിയുടെ വലിയ റാലികൾ തുടങ്ങും. മീററ്റിൽ നിന്നാണ് മായാവതിയുടെ റാലികൾ ആരംഭിക്കുക. പടിഞ്ഞാറൻ യു പിയിൽ തുടങ്ങി ഏതാണ്ട് 50+ റാലികളിൽ മായാവതി പങ്കെടുക്കും. ബഹുത് അച്ഛാ ബി എസ് പി പൂരി സർക്കാർ ബനാറി മുഹമ്മദ് കെ സാത്ത് ബി എസ് പി നമ്പർ 1 പേ വോ ലോഗ് അപ്നാ ആപസ് മേ നീചെ ലഡ റഹേ ഹൈ. സമാജ്വാദി പാർട്ടിയിലെ പ്രമുഖ നേതാവായിരുന്ന അംബിക ചൌധരി ബി എസ് പിയിൽ ചേർന്നത് മായാവതിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് നേട്ടമായി. 20% ദളിത് വോട്ടിന്റെ പിൻബലം ഇപ്പോൾ മായാവതിക്ക് ഉണ്ടെങ്കിലും 10% മുസ്ലിം വോട്ടുകൾ കൂടി കിട്ടിയാൽ മാത്രമേ വിജയിക്കാനാകൂ. ദളിത് മുസ്ലിം കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് അതിനുള്ള നീക്കങ്ങളും മായാവതി തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ നിർണായകമായ സുൽത്താൻപൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ റാലികൾ തുടങ്ങിയതെങ്കിൽ അതേ മാതൃകയിൽ മീററ്റിൽ നിന്നാണ് ബി എസ് പി നേതാവ് മായാവതിയുടെ റാലികൾ തുടങ്ങുക. ഏതായാലും താഴെത്തട്ടിൽ ബി എസ് പി നടത്തിവരുന്ന പ്രചരണം ബി ജെ പിക്കും എസ് പിക്കും ഒരുപോലെ ഭീഷണിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഉത്തർപ്രദേശിലെ കസ്തയിൽ നിന്നും ക്യാമറമാൻ വിപിൻ മുരളിയോടൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. തമിഴ്നാട് സർക്കാരിന്റെ ജല്ലിക്കെട്ട് ബില്ലിനെതിരെ കേന്ദ്ര മൃഗക്ഷേമ ബോർഡും പെറ്റ ഉൾപ്പെടെയുള്ള മൃഗാവകാശ സംഘടനകളും സുപ്രീംകോടതിയിൽ ഹർജി നൽകി. സുപ്രീംകോടതി നിരോധനം മറികടക്കാനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചാണ് ഹർജി. 1 February അളങ്കനെല്ലൂരിൽ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ പലയിടത്തും ജല്ലിക്കെട്ട് നടക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതിയുടെ നിലപാട് നിർണായകമായിരിക്കും. വിവരാവകാശ നിയമത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചിട്ടില്ലായെന്ന വിശദീകരണവുമായി വീണ്ടും മുഖ്യമന്ത്രി. പ്രശ്നത്തിൽ ഇടത് സർക്കാരിനെ വിമർശിക്കുന്ന സി പി ഐയെയും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സി പി എം സി പി ഐ പോര് മുറുകുന്നതിനിടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെതിരെ സമരം ചെയ്ത സെക്രട്ടേറിയറ്റിലെ സി പി ഐ അനുകൂല സംഘടനാ നേതാക്കളെ വകുപ്പ് മാറ്റി. അടിനിർത്താതെ സി പി എമ്മും സി പി ഐയും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിവരാവകാശ നിയമം വഴി നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നു. വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള സെമിനാറിലെ തന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിലിട്ടതിന്റെ പിന്നാലെ വീണ്ടും പിണറായി വിശദീകരണക്കുറിപ്പിറക്കി. നിയമം ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. നിയമത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള പരാമർശമാണ് പലരും വളച്ചൊടിച്ച് വിമർശിച്ചത്. കേരള മന്ത്രിസഭായോഗ കാര്യങ്ങളിലേക്ക് പ്രസംഗം കടന്നിട്ടില്ല. പിന്നാലെ കാനം രാജേന്ദ്രൻ അടക്കമുള്ള വിമർശകർക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. മുൻ സർക്കാരിനെ പോലെയാണ് ഈ സർക്കാർ
പരിഷ്കാരം എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. തെറ്റിദ്ധാരണ മാറ്റാൻ ചുമതലപ്പെട്ടവർ പോലും മറിച്ചുള്ള നിലപാടെടുക്കുന്നുവെന്നും പിണറായി പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. വിവരാവകാശ പോരിനിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെതിരെ സമരം ചെയ്ത സെക്രട്ടേറിയറ്റിലെ CPI അനുകൂല ജീവനക്കാരെ വിവിധ വകുപ്പുകളിലേക്ക് സ്ഥലം മാറ്റിയത്. സെക്രട്ടറി സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു അടക്കമുള്ള 11 നേതാക്കളെയാണ് സ്ഥലം മാറ്റിയത്. ഇഷാനൂസ്, തിരുവനന്തപുരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം ചരിത്ര പ്രസിദ്ധമായ സിംലയിലെ പീറ്റർ ഹോഫ് സന്ദർശിച്ചു. ഗാന്ധിജിയുടെ ഘാതകനായ ഗോഡ്സേയുടെ വിചാരണ നടന്നത് ഇവിടെയാണ്. ഷിംല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹോട്ടൽ പീറ്റർ ഹോഫിലെത്താം. ടൂഡർ മാതൃകയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ 1863 മുതൽ വൈസ്രോയിമാർ താമസിച്ചിരുന്നു. ഇന്ന് പ്രൗഡ് ടു ബി ഇന്ത്യൻ ടീം പീറ്റർ ഹോഫിലാണ്. പണ്ട് നിരവധി വൈസ്രോയിമാരും ഗവർണർമാരും താമസിച്ചിരുന്ന ഈ സ്ഥലം ഇപ്പോൾ ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസ് ആണ്. 1948 ജനുവരി 30 ഗാന്ധിജിക്ക് നേരെ നിറയൊഴിച്ച നാഥുറാം വിനായക് ഗോഡ്സേയുടെ വിചാരണ നടന്ന മുറിയിൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘവും എത്തി. ഗോഡ്സേയുടെ വിചാരണ നടന്ന മുറിയിലാണ് നമ്മളിപ്പോൾ. ഐക്യ പഞ്ചാബിന്റെ ഹൈക്കോടതി മന്ദിരമായിരുന്നു അന്നിത്. ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ 1949 നവംബർ 8 ഗോഡ്സേയെ തൂക്കിലേറ്റാനുള്ള പ്രഖ്യാപനമുണ്ടായത് ഇവിടെയാണ്. പഞ്ചാബിൽ നിന്ന് വേർപെട്ട് ഹിമാചൽ രൂപീകരിച്ചതോടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായി പീറ്റർ ഹോഫ് മാറി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പീറ്റർ ഹോഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലാണ്. ഇവിടെ 1976 ഗവർണേഴ്സ് ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 1981 അന്നത്തെ ഇവിടുത്തെ ഗവർണറായിരുന്ന അഹമ്മദ് ഖാൻ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായി. അന്ന് അദ്ദേഹം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ക്ലോത്ത്സ് മാത്രം കിട്ടിയെന്നുള്ളതാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിർഭാഗ്യകരമായ ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ശോകഛായ പകർന്നെങ്കിലും അസഹിഷ്ണുതയ്ക്കെതിരെ ചെറുത്തു നിൽക്കണമെന്ന നിശ്ചയദാർഢ്യവുമായാണ് PTBI സംഘം പീറ്റർ ഹോഫ് വിട്ടത്. ഷിംലയിൽ നിന്ന് ടീം ഏഷ്യാനെറ്റ് ന്യൂസ്.